വികെ ട്രേഡേഴ്സ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി വെയേഴ്സ് ചേലക്കര. വാർത്തകൾ വിശദമായി. കേരള സർക്കാരിന്റെ കെയർ ഹോം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിലെ ഭവന സമുച്ചയത്തിന്റെ ഉദ്ഘാടനവും താക്കോൽദാനവും നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. കേരള സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷത വഹിച്ചു. സഹകരണ വകുപ്പ് ഗവൺമെന്റ് സെക്രട്ടറി മിനി ആന്റണി ഐ എ എസ് പദ്ധതി വിവരണം നടത്തി. ദേവസ്വം പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ, റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. പഴയന്നൂർ പഞ്ചായത്തിലെ ഈ ഫ്ളാറ്റാണ് എന്ന് അഭിമാനത്തോടെ പറയുക. ഇവിടെ ഇതിന്റെ നോക്കിക്കാണുന്ന ഏതൊരാൾക്കും ഒരുപക്ഷെ ഇവിടെ വന്ന് താമസിച്ചാൽ കൊള്ളാം എന്ന് തോന്നുകയാണ്. ഈ രൂപത്തിൽ നമ്മുടെ മന്ത്രി തന്നെ എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. എത്ര മനോഹരമാണ് ഇവിടെ ഒരു കൂട്ടായ്മ വരികയാണ്. എല്ലാ പശ്ചാത്തല സൗകര്യങ്ങളും ഒരുങ്ങിയിരിക്കും. രണ്ട് മുറി, അതുപോലെ സിറ്റൗട്ട്, കിച്ചണ്, ബാത്റൂം, എല്ലാ സൗകര്യങ്ങളും. പുറത്ത് കുട്ടികൾക്ക് ലൈബ്രറി, റീഡിംഗ് റൂം, കമ്മ്യൂണിറ്റി ഹാള്, അതോടൊപ്പം തന്നെ ജിംനേഷ്യം, അഷ്ടതലം മാതൃകയിലുള്ള വിശ്രമ കേന്ദ്രം, എത്ര മനോഹരം. ഇത്തരത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നു, കെയർ ഹോം പദ്ധതി ഈ തരത്തിൽ നിർമ്മിച്ചതിനോട് അനുബന്ധിച്ച് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതേപോലുള്ള ഫ്ളാറ്റ് സമുച്ചയങ്ങൾ തീർക്കും കെയർ ഹോം പദ്ധതിയിലൂടെ സഹകരണ വകുപ്പ് എന്ന് ഞങ്ങൾ അഭിമാനത്തോടെ പറയുകയാണ്. ഇപ്പോൾ തന്നെ കണ്ണൂർ ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും കോഴിക്കോട്ടും കോട്ടയത്തും അടക്കമുള്ള പ്രദേശങ്ങളിൽ ഞങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞു ഇത്തരത്തിൽ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ നിർമ്മിക്കാൻ, അല്ലെങ്കിൽ വീടുകൾ. അപ്പോൾ തുടർന്ന് കെയർ ഹോം പദ്ധതിയിലൂടെ ഈ സഹകരണ മേഖല സമീപകാല ഭാവിയിൽ വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് സ്ഥലവും വീടും നിർമ്മിക്കുന്ന രൂപത്തിലേക്കുള്ള അതിബൃഹത്തായ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി സഹകരണ വകുപ്പ് തീരുമാനമെടുത്ത് അതിന്റെ ഓരോ നടപടികളും ഞങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. സഹകരണ സംഘം രജിസ്ട്രാർ പി ബി നൂഹ് ഐ എ എസ്, മുൻ സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ്, തൃശൂർ ജില്ലാ കളക്ടർ ഹരിത വി കുമാർ ഐ എ എസ്, കൊച്ചി സ്മാർട്ട് വിഷൻ ലിമിറ്റഡ് സിഇഒ എസ് ഷാനവാസ് ഐ എ എസ്, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ്, പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ദീപ എസ് നായർ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ, പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ അബ്ദുള്ളയു, ജോയിന്റ് രജിസ്ട്രാർ ഇൻചാർജ് ലളിതാംബിക ടി കെ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു.